അപ്പോൾ എല്ലാവരും ഒന്ന് വരാമോ യ്യോ തറങ്ങേ ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറയട്ടെ നിങ്ങളെ രണ്ടുപേരും ഞാനിങ്ങനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു എന്താണെന്നു പറയുന്നത് ഞാൻ പുതിയൊരു ഷോ തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആൻകർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മാലകന്മാരായിട്ട് രണ്ട് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്ത് എന്റെ എനിക്ക് കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കി അടിപൊളി രണ്ട് സൈഡിലും പിശാശി വെറുതെ അല്ല പ്രേമിച്ച ബെങ്കോജിൻ്റെ അടുത്ത തല്ലി കിട്ടിയിട്ട് അത് ഉപേക്ഷിച്ച പോയത് അങ്ങനെയാ വേള പരിപാടി അടുത്ത് അപ്പൊ നമ്മുടെ ഷോ ഏകദേശം കൺഫേം ആണ് പിന്നെ ക്രിസ്മസിന്റെ സമയത്ത് ഒരു പത്ത് ദിവസം നമുക്ക് കരോളിന് പോകണം ഞാൻ അവിടെ ഒരു കരോളിന്റെ മൊത്തത്തിൽ ഒരു ടെമ്പോ വന്നല്ലേ നമ്മൾ നടക്കുവോ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും മാലാഖമാരുണ്ടല്ലോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കിരീടമൊക്കെ മാലാക്കിയായിട്ട് നിങ്ങളുടെ കൂടെ നിന്നു പിടിച്ച് അതെ സ്റ്റാർ ഒക്കെ പിടിച്ച് ഇങ്ങനെ തിളങ്ങുന്ന സ്റ്റാർ ഒക്കെ പിടിച്ച് ഞാൻ ചോദിക്കട്ടെ ഈ ഇത് ഇതിങ്ങനെ തിളക്കമൊക്കെ അന്നേരം ഉണ്ടാവുമല്ലോ അല്ലേ വരുമ്പോഴത്തേക്കും സീരിയൽ ബൽബ് ഒക്കെ സീരിയൽ ബൽബ് ഒക്കെ ബാറ്ററി ചാർജ് ചെയ്യാൻ മതി അധികം ബാറ്ററി ചെലവ് വേണ്ടത് അതെ പിന്നെ ഞാനൊരു ഏറ്റവും ലാഭം കണ്ടിരിക്കുന്ന ടീടെ ആവശ്യം വരുന്നില്ല ചിറകുണ്ടല്ലോ പറഞ്ഞാൽ മതി മാത്രം നനഞ്ഞിട്ട് വർക്ക് ശരി നമ്മ നമുക്ക് ഈ സിഗ്നലിലൊക്കെ വലിയ കുട കിട്ടോ അങ്ങനെ അത് ഒരു രണ്ടര ഒരെണ്ണം മതി നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി അതും ഞാൻ ഒപ്പിച്ച് തന്നേക്കാം അപ്പൊ നമ്മുടെ നമ്മുടെ ഇത്

എന്റെ പൊന്നളി ഒരു ജ്യൂസ് ഷോപ്പ് ഒക്കെ നടത്തുന്നത് ഇങ്ങനെയാണോ ഉത്തരവാദിത്തോടു കൂടി ഭയങ്കര വെറൈറ്റി ആയിരുന്നു ആകർഷിക്കാനായിട്ട് രണ്ട് കോഴി മാലാഖിയതാണോ തിരിച്ചറിയാൻ പാടില്ലേ നോക്കി അവരെ ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തുകഴിഞ്ഞു അവര് നല്ല പണിക്കാരാണ് കേട്ടോ അവര് ടൈമിന് കറക്റ്റ് ആയിട്ട് വന്നു ക്രിസ്മസിന്റെ അതെ പ്രേമിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് മര്യാദയ്ക്ക് ഒരു ചങ്കൂറ്റോ ധൈര്യമോ വേണം ഇല്ലെന്നുണ്ടെ അതുപോലത്തെ ഒരു നല്ല കിടിലൻ ഒരു നല്ല കിടിലൻ പീസ് കിടിലായിട്ടൊരു പെണ്ണ് നിന്നിട്ട് അതിനെ പ്രേമിക്കാനുള്ള ഒരു ഒരു ചങ്കൂറ്റം നിങ്ങൾ അമ്മയുടെ അത്തച്ചു പൊട്ടിച്ചപ്പോ തീയതായല്ലോ അമ്മ നല്ല പൊട്ടിക്കല് നന്നായിരുന്നോ ല്ലോ അല്ലേ ആ അടിപൊളി എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഇനി ഇത് മുമ്പോട്ടങ്ങോട്ട് തുടർന്നാ നന്നായിരിക്കും കേട്ടോ എനിക്ക് ഇത് കണ്ടെന്താണെങ്കിലും പ്രേമിക്കുന്നവര് പഠിക്കാനൊന്നും നിക്കരുത് ഇപ്പൊ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ള പലതരത്തിലുള്ള ഉണ്ട് ഐസ്ക്രീമിന്റെ അകത്ത് മോതിരം വെച്ച് കൊടുക്കുക കേക്കിൻ്റെ അകത്ത് മോതിരം വെച്ചുകൊടുക്കുക ചിലപ്പോ ചിലർ അറിയാതെ വിഴുങ്ങി പോവുക പോവാട്ട് ആശുപത്രിയിൽ പോവാം അങ്ങനെയുള്ള ഏർപാടുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ റിസ്ക് എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എനിക്ക് എന്റെ മാലാക്കന്മാരനൊപ്പം ഒരു ഡാൻസ് കളിക്കണം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്മസോടുകൂടി ഞാൻ എന്റെ നാട്ടിലെ സ്റ്റാർ ആവും കേട്ടോ സ്റ്റാർ ആവും അപ്പോ എന്താണെങ്കിലും എല്ലാം പറഞ്ഞ പോലെ ഫിക്സ് നിങ്ങൾ പപ്പാനിമാര് നിങ്ങൾ മറ്റേ എന്തെങ്കിലും ഒരു റോള് നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം കേട്ടോ പുൽക്കൂടിന്റെ അടുത്ത് നിൽക്കുന്ന അതൊക്കെ ആയിട്ടുള്ള പുൽക്കൂടൊക്കെ ഒരുക്കാൻ കാര്യങ്ങളൊക്കെ തന്നേക്കാം മാതാവായിട്ടാ മാതാവിന്റെ നല്ല അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ ഒന്ന് ഐസ്ക്രീം എല്ലാവർക്കും ഓ എന്റെ പൊന്നളിയാ വേണ്ട ആ ഷോപ്പിൽ നിന്നുള്ളതല്ലേ ഐസ്ക്രീം ഒന്നും ഇല്ല അതെ നമുക്ക് നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാം നിങ്ങൾ അതിന്റെ പ്ലാനിങ് ഒക്കെ ചെയ്തോളൂ ശരി